1989 മുതൽ വക്കീൽ പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽക്ക് ഇന്ന് വരെയും ഏറ്റവും അധികം കേസുകൾ നടത്താൻ അവസരം ഉണ്ടായിട്ടുള്ളത് ടാറ്റ ഗ്രൂപ്പിനെതിരായിട്ടാണ്, പ്രത്യേകിച്ച് മൂന്നാറിലെ ടാറ്റ ടി ലിമിറ്റഡിനെതിരായിട്ടാണ്. അവർക്ക് മൂന്നാറിൽ ഏതാണ്ട് 24 മറ്റോ തേയിലത്തോട്ടങ്ങളുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. ഈ തേയിലത്തോട്ടത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ യൂണിയനുകൾക്ക് വേണ്ടിയിട്ട് നിരവധി കേസുകൾ എറണാകുളം ലേബർ കോടതിയിൽ, അതുപോലെ ആലപ്പുഴ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഹൈക്കോടതിയിൽ ടാറ്റയ്ക്കെതിരായിട്ടുള്ള ചില കേസുകൾ പെൻഡിങ്ങാണ്, ഞാൻ ഹാജരാകുന്ന കേസുകൾ ഉണ്ട്. ഇപ്പോൾ ആ ടാറ്റ ടീ കമ്പനിയുടെ പേര് മാറ്റി കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനി എന്നോ മറ്റോ ആക്കിയിട്ടുണ്ട്. ടാറ്റയുടെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ദാമുവിനെയും സലീം ഷെറീഫിനെയും മറ്റ് പല മാനേജർമാരെയും പ്രതിക്കൂട്ടിൽ കയറ്റി വിസ്തരിക്കാനുള്ള, സാക്ഷിക്കൂട്ടിൽ കയറ്റി വിസ്തരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് കാലത്തും ഒരു എതിരാളിയുടെ സ്ഥാനത്ത് നിന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ. എനിക്ക് ടാറ്റ ഗ്രൂപ്പിനോട് പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയുമില്ല, പ്രത്യേകിച്ച് ഒരു വിപ്രതിപത്തിയുമില്ല. ഈ രാജ്യത്തെ പല വ്യവസായ സ്ഥാപനങ്ങൾ പോലെ ഒരു വ്യവസായ സ്ഥാപനം എന്ന് പറയുമ്പോഴും ബിർളയെപ്പോലെ അല്ലെങ്കിൽ ഡാൽമിയെ പോലെ, ബജാജിനെ പോലെ, സിംഗാനിയെ പോലെ ഉള്ള ഒരു ബിസിനസ് ഗ്രൂപ്പല്ല ടാറ്റാസ്. അവർ ലാഭം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഏത് വ്യവസായവും ചെയ്തിട്ടുള്ളത്, ഏത് ബിസിനസ്സും ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നഷ്ടമുണ്ടായിട്ട് നഷ്ടമുണ്ടായി എന്ന് കരുതി അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ പുതിയ കാലത്തെ ചില വ്യവസായികൾ ചെയ്യുന്ന പോലെ സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ഗ്രാൻറ്റും സബ്സിഡിയും കിട്ടിയ ശേഷം ഇത് പെരുവഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന സ്ഥാപനമല്ല. അവരുടെ തൊഴിലാളികളെ അവർ നിരാലംബരായി ഉപേക്ഷിക്കാറില്ല. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും, പൗരന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥന്മാരെ എല്ലാവരും പരിശുദ്ധന്മാരാണെന്നും അവർ മാർപ്പാപ്പയുടെ അടുത്ത വരവിന് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടേണ്ടവരാണ് എന്നുമല്ല. ഈ രാജ്യത്ത് വ്യവസായം നടത്തുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടതായ പല വിധത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് രത്തൻ ടാറ്റ മരിച്ചപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാഞ്ഞ്. എനിക്ക് ആ രീതിയിലുള്ള വ്യക്തിപരമായ ബഹുമാനമൊന്നും രത്തൻ ടാറ്റയോട് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ജഹാംഗീർ ടാറ്റ മരിച്ചപ്പോൾ ഞാൻ എന്തോ ഒരു കുറിമാനം എഴുതി എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു നിലയിലേക്ക് രത്തൻ ടാറ്റ എത്തി എന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഈ പണി തുടങ്ങുന്ന കാലത്ത് JRD ടാറ്റയായിരുന്നു ഇതിൻ്റെ മേലധികാരി. അദ്ദേഹം തിരിച്ചുശേഷമാണ് രത്തൻ ടാറ്റ വന്നത്. പിന്നെ ഇടക്കാലത്ത് സൈറാസ് മിസ്ത്രി വന്നു, പിന്നെ രത്തൻ ടാറ്റ തന്നെ തിരിച്ചു പോന്നു. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരോട് പ്രത്യേകമായി എന്തെങ്കിലും പ്രതിപത്തിയോ കടപ്പാടോ ഇല്ല. ഇനി വിഷയത്തിലേക്ക് വരാം. രത്തൻ ടാറ്റ മരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ പോലെ പ്രമുഖരായൊരു വ്യക്തി കടന്നു പോയല്ലോ എന്ന ഒരു ചെറിയ വ്യസനം എനിക്ക് തോന്നി. നമ്മുടെ മാതൃഭൂമിയിലോ മലയാള മനോരമയിലോ മറ്റു പത്രങ്ങളിലോ വരുന്ന പോലെ വലിയ വാഴ്ത്തു പൊടികളൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ വൺ ചാനലിലെ ആ മൂന്ന് ദുരന്തരന്മാർ നടത്തുന്ന അടുപ്പൂട്ടി ചർച്ച കണ്ടപ്പോൾ എനിക്ക് അതിഭയാനകമായ ധാർമ്മിക രോഷം ഉണ്ടായി. ആ രോഷം ഒട്ടൊന്ന് അടങ്ങിയപ്പോഴാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവും. സത്യം പറഞ്ഞാൽ ഈ അടുപ്പൂട്ടി ചർച്ച എന്ന് പറഞ്ഞത് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു വിനാശകരമായ വാർത്താ പരിപാടിയാണ്. ഇവിടെ തീവ്രവാദത്തെയും മതമൗലികവാദത്തെയും മതരാഷ്ട്രവാദത്തെയും ഏതൊക്കെ രീതിയിൽ വെള്ളപൂശാം, ആ രീതിയിലൊക്കെ വെള്ളപൂശുകയും അതിനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും, കഴിഞ്ഞ ദിവസം ശ്രീ KT ജലീൽ തന്നെ പറഞ്ഞ പോലെ വർഗീയ വികാരം ആളിക്കത്തിക്കുകയും ചെയ്യുന്നതിലാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതവർ ചെയ്തോട്ടെ, നമുക്ക് വിരോധമില്ല, അവരുടെ ജോലി തന്നെ അതാണല്ലോ. അതിനുവേണ്ടിയാണ് അവർക്ക് 30 ശമ്പളം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ചെയ്യണം. അവർ ഉണ്ട ചോറിന് ഉചിതമുള്ളവരാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും ആ താലിബാൻ്റെ എന്താണ് തിയോക്രസിയെയും ഇറാനിലെ ലെബനോണിലെ ഹിസ്ബുള്ളയും ഇറാൻ്റെ പരമോന്നത നേതാക്കന്മാരെയൊക്കെ അവർ പ്രശംസിക്കണം, പ്രകീർത്തിക്കണം. ഹമാസിന് അനുകൂലമായി കേരളത്തിൽ ഒരു വികാരം ഉണ്ടാക്കണം. അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും താറടിച്ച് കാണിക്കും. അതൊക്കെ അവർ ചെയ്തോട്ടെ, നമുക്ക് ആർക്കും ഒരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഇവരുടെ ആ ചാനലിൽ പ്രാവശ്യം പൂട്ടിച്ചപ്പോൾ സുപ്രീംകോടതി ഇവർക്ക് രണ്ടാമത് അനുവാദം കൊടുത്ത് തന്നെ ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് തുടരാൻ വേണ്ടിയിട്ടാണ്. അതവർ ചെയ്തോട്ടെ. ഈ രത്തൻ ടാറ്റയെക്കുറിച്ച് ഇവർ പറഞ്ഞ അസംബന്ധം കേട്ടപ്പോൾ എനിക്ക് അതിഭയങ്കരമായ അമർഷവും രോഷവും തോന്നി. രത്തൻ ടാറ്റയുടെ കൈകളിൽ രക്തമുണ്ട് എന്നാണ് ഇവൻ്റെ ഒന്നാമത്തെ കണ്ടുപിടുത്തം. അജിംസ് എന്ന് പറഞ്ഞൊരു എരപ്പാളിയാണ് ആ ചർച്ച തുടങ്ങി വെച്ചത്. ഇവനെ എരപ്പാളി എന്നല്ല വിശേഷിപ്പിക്കുന്നത്,
അതിനേക്കാൾ നീചമായ വാക്കുകൾ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന ആളുകളുടെ ആ മനോനില പരിഗണിച്ചിട്ടാണ് ഞാൻ എരപ്പാളി എന്ന വാക്കിൽ നിർത്തുന്നത്. അയാൾ പറയുന്നത് രത്തൻ ടാറ്റയുടെ കൈകളിൽ രക്തമുണ്ട് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായിരുന്ന മൗലാന മൗദൂദിയുടെ കയ്യിലുള്ളതിൻ്റെ 100 ഭാഗം രക്തം രത്തൻ ടാറ്റയുടെ അല്ല, ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തമല്ല, ബിർളയുടെയും ഗുവായങ്കയുടെയും ബജാജിൻ്റെയും അംബാനിയുടെയും അദാനിയുടെയും എല്ലാവരുടെയും കൂടി കയ്യിൽ കൂട്ടിച്ചേർത്താലും ഉണ്ടാകുകയില്ല. അത്രയും രക്തപങ്കിലമായ ഒരു പാരമ്പര്യമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. സ്വതന്ത്ര ഇന്ത്യയിൽ 2 നിരോധിക്കപ്പെട്ട സംഘടനയാണ്. 1975 ഇന്ദിരാഗാന്ധി നിരോധിച്ചു, 1991 നരസിംഹറാവു നിരോധിച്ചു. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്നേ ദിവസവും നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതുപോലെ കാശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. എല്ലാവരുടെയും ജോലി ഈ മതരാഷ്ട്രവാദം ആളിക്കത്തിക്കലാണ്, മതവിദ്വേഷം പരത്തലാണ്, രാജ്യത്ത് കലാപം ഉണ്ടാക്കലാണ്, കൂട്ടക്കൊലകൾ നടത്തലാണ്. 1971 ഈ ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശീയവാദികളെയും അവിടുത്തെ ന്യൂനപക്ഷക്കാരായ ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്ത സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അൽ ബദർ അൽ ഷംസ് എന്ന് പറഞ്ഞ 2 ഗുണ്ടാ സംഘങ്ങളുണ്ടാക്കിയിട്ടാണ് ഇവർ മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയത്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ പ്രതിനിധി ചാനലിൽ വന്നിരുന്ന് രത്തൻ ടാറ്റയുടെ കൈകളിൽ രക്തമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥലം എടുത്തു കൊടുക്കാൻ വേണ്ടി UPA സർക്കാരിൻ്റെ കാലത്ത് വെടിവെപ്പ് നടത്തു ഒഡീഷയിൽ. വെടിവെച്ചത് പോലീസാണ്, അല്ലെങ്കിൽ രത്തൻ ടാറ്റയല്ല, അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജോലിക്കാരുമല്ല. അതിൽ കുറേ ആദിവാസികൾ മരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. സിംഗൂരിൽ ഇത് തന്നെ സംഭവിച്ചു. ടാറ്റയ്ക്ക് ചെറിയ കാറുണ്ടാക്കാൻ വേണ്ടി സ്ഥലമെടുത്തപ്പോൾ അന്നത്തെ പശ്ചിമബംഗാളിലെ CPM നിയന്ത്രിക്കുന്ന സർക്കാരിന് വെടിവെക്കേണ്ടായിട്ട് വന്നു. അവിടെയും കുറേ ആളുകൾ മരിച്ചു. അവസാനം ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് പിന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നു. ഗുജറാത്തിൽ നിന്നാണ് നാനോ കാറുകൾ പിന്നീട് പുറത്തിറങ്ങിയത്. ഇതൊന്നും ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ ആരാണ്? മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ ആളുകൾ. ഈ പാലസ്തീനിലും മറ്റും നടക്കുന്ന കൂട്ടക്കൊലകളെ ദൈനംദിനാടിസ്ഥാനത്തിൽ ന്യായീകരിക്കുന്നവർ, ഹിസ്ബുള്ളയനായിരിക്കുന്നവർ, അൽഖ്വയ്ദയനായിരിക്കുന്നവർ, താലിബാനിനായിരിക്കുന്നവർ, അവർ വന്നിട്ട് രത്തൻ ടാറ്റയെ കുറ്റം പറയുകയാണ്. അതിനേക്കാൾ വലിയ ബുദ്ധിജീവിയാണ് നമ്മുടെ ദാവൂദ്. കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ പോരാ, പൊട്ടാസ്യം സൈനൈഡും മൂർഖം പാമ്പിൻ്റെ വിഷം കൂടി ചേർത്താൽ ദാവൂദിൻ്റെ അത്രയും വിഷം ഉണ്ടാവില്ല. വിഷപങ്കിലമാണ് ആ മനുഷ്യൻ്റെ മസ്തിഷ്കം. അയാളെപ്പോലൊരു വിഷം ഒരു പക്ഷേ കേരള സംസ്ഥാനത്ത് വേറെ ആരും ഉണ്ടാവില്ല. പുള്ളി ആദ്യം ടാറ്റയെ സ്തുതിക്കുന്നു എന്ന മട്ടിൽ തുറന്നു. ടാറ്റയ്ക്ക് കല്യാണം കഴിക്കാൻ പേടിയായിരുന്നു എന്ന് ഇയാൾ വലിയ പരിഹാസമായിട്ട് പറയും. കല്യാണം കഴിക്കാനുള്ള ധൈര്യമല്ലല്ലോ ആ ഒരു വ്യവസായിക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം. ടാറ്റ ഈ രാജ്യത്ത് എന്ത് ചെയ്തു എന്നാണ് നോക്കട്ടെ. ആ ടാറ്റയുടെ ഒരു വിമർശകനായ വക്കീൽക്കോട്ടിട്ട് അന്ന് മുതൽക്ക് ടാറ്റയ്ക്കെതിരെ കേസെടുത്ത് ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ തള്ളിപ്പറയാൻ പറ്റിയില്ല. ആർക്കും തള്ളിപ്പറയാൻ പറ്റിയില്ല. യാത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നു അവസാനം ഈ നിലാവുദിക്കുമ്പോൾ ഈ പട്ടി ഓളിയിടുന്ന പോലെ ഏറ്റവും അവസാനം ദാവൂദിൻ്റെ അകത്തുള്ള മൗലികവാദി പുറത്തു വരികയാണ്. അദ്ദേഹം പറയുന്നത് ടാറ്റയുടെ പല ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോൾ അതാണ് ഇവർക്ക് ഈ ടാറ്റയോടുള്ള വിരോധത്തിൻ്റെ യഥാർത്ഥ കാരണം. ടാറ്റ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഉപ്പൂട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വിമാനവാഹിനി കപ്പലിൽ വിമാനവാഹിനി കപ്പലിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അന്തർവാഹിനിയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടാറ്റയ്ക്ക് വിമാന കമ്പനിയുണ്ട്, ഉപ്പുണ്ടാക്കുന്ന കമ്പനിയുണ്ട്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, പല സ്ഥാപനങ്ങളുമുണ്ട്. ഇതിൽ ചില ഉൽപ്പന്നങ്ങളൊക്കെ ഇസ്രായേൽ വാങ്ങിക്കുകയും അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടാറ്റ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ധർമ്മഭടന്മാരെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഈ മൗദൂദികളുടെ കൂട്ടക്കരച്ചിലിൻ്റെ യഥാർത്ഥ കാരണം. ഇവനെയൊക്കെ കവളം മടൽ വെട്ടി അടിക്കാൻ ആളില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കും. ഈ ദാവൂദ് അല്ലെങ്കിൽ അജിംസ്, നിഷാദ് റാവുത്തർ മുതലായ വിഷജീവികളാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം, അല്ലാണ്ട് പേപ്പട്ടികളല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.